ഹലോ ഫ്രണ്ട്സ്, ഞാൻ തുഷാര. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലായി എൻ്റെ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ഇൻ്റർവ്യൂ അനുഭവങ്ങൾ, പിന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെയ്ത ഒരു വീഡിയോയിൽ ഇനി വരാനുള്ള യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ഇൻ്റർവ്യൂ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ലൈക്ക് കൈറ്റ് ഉണ്ടാക്കിയെടുത്ത എന്താണ് കൈറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത പഠന പരിപോഷണ സോഫ്റ്റ്വെയർ, ലൈക്ക് സമ്പൂർണ, സമന്വയ, സമേതം, അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് പോലെയുള്ള കൂട്ടായ്മ, അങ്ങനെ കുറച്ചധികം ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് പോയിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് സ്കിപ്പ് ചെയ്യാതെ അവയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ പഠന പരിപോഷണ പദ്ധതികൾ, അതായത് കുട്ടികളെ പഠന വിഷയങ്ങളിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠന പരിപോഷണ പദ്ധതികളെക്കുറിച്ചും, കൂടാതെ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ COVID-19 രോഗം വ്യാപിച്ചത് കാരണം നമുക്കറിയാം, ഏകദേശം ഒരു വർഷത്തോളമായി സ്കൂളുകൾ പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ പാഠ്യവിഷയങ്ങൾ ഓൺലൈൻ, അതായത് വിക്ടേഴ്സ് ചാനൽ വഴിയാണ് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം. അപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള ചില പദ്ധതികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് പറയാം. പഠന പരിപോഷണ പദ്ധതികളായ മലയാളത്തിലക്കം, ഹെലോ ഇംഗ്ലീഷ്, ശ്രദ്ധ, ഗണിത വിജയം, സുരീലി ഹിന്ദി എന്നിവയാണ് പ്രധാനപ്പെട്ട പഠന പരിപോഷണ പദ്ധതികൾ ഇപ്പോൾ സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് COVID-19 പ്രത്യേക സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയിട്ടുള്ള പദ്ധതികളാണ്. ഫസ്റ്റ് ബെൽ, അക്ഷരവൃക്ഷം, ലാബ് അറ്റ് ഹോം, ഒപ്പം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് മലയാളത്തിളക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. മലയാളത്തിളക്കം എന്ന പദ്ധതിയിലൂടെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളുടെ മലയാള ഭാഷാ ശേഷി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയതാണ് മലയാളത്തിളക്കം എന്ന പദ്ധതി. കഥകൾ, സംഭാഷണങ്ങൾ, പാവകൾ, പപ്പറ്റ്സ് തുടങ്ങിയ പഠനോപകരണങ്ങൾ ഒക്കെ പ്രയോജനപ്പെടുത്തി ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ പദ്ധതിയിൽ മലയാളത്തിളക്കത്തിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. സമഗ്ര ശിക്ഷ കേരളമാണ് ഇതിന് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം മേൽനോട്ടം വഹിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മലയാള തിളക്കം. അടുത്തതായിട്ട് പറയാനുള്ളത് ഹെലോ ഇംഗ്ലീഷാണ്. മലയാളത്തിളക്കം പറഞ്ഞതുപോലെ തന്നെ സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹെലോ ഇംഗ്ലീഷ്. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാശേഷി മെച്ചപ്പെടുത്തുന്ന ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹെലോ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കുട്ടികൾക്ക് കൂടുതൽ സുപരിചിതവും കൂടുതൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്തു വരുന്നത്. അപ്പോൾ അതാണ് ഹെലോ ഇംഗ്ലീഷ്. അതിനുശേഷം പറയാനുള്ളത് ശ്രദ്ധ. ശ്രദ്ധ എന്നുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഓരോ വിദ്യാർത്ഥികളും പല തരത്തിലും വ്യത്യസ്തരാണ്. ഒരു വിദ്യാർത്ഥികൾ ഒരേപോലെയല്ല, ഓരോ കുട്ടിയും എന്തെങ്കിലും തരത്തിൽ വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മൾ ഓരോ വിദ്യാർത്ഥിയുടെയും നൈസർഗികമായ കഴിവുകളുടെയും അഭിരുചികളും വികസിപ്പിച്ചെടുത്ത് അവരെ മികവിലേക്ക് ഉയർത്തിയാൽ മാത്രമേ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കൂ. അതായത് ഓരോ വിദ്യാർത്ഥിയുടെയും നൈസർഗികമായ കഴിവുകളും അഭിരുചികളും വികസിപ്പിച്ചെടുത്ത് അവരെ മികവിലേക്ക് ഉയർത്തിയാലേ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാവും. അപ്പോൾ നമുക്ക് ഈ ശ്രദ്ധ എന്ന പദ്ധതിയിലൂടെ പഠന പ്രയാസം നേരിടുന്ന ഓരോ കുട്ടിക്കും അവർക്കാവശ്യമായ പഠനാനുഭവങ്ങൾ നൽകുന്നതിന് ഉള്ള പദ്ധതിയാണ്
ശ്രദ്ധ. ശ്രദ്ധയിൽ എന്താണ് നമ്മൾ ഓരോ കുട്ടികളുടെയും കഴിവ് എന്താണെന്ന് അത് വ്യത്യാസമായിരിക്കും. അപ്പോൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരവർക്ക് വേണ്ടുള്ള പ്രത്യേകം പ്രത്യേകം എന്ത് പഠനാനുഭവങ്ങൾ നൽകി ഓരോ കുട്ടിയെയും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രദ്ധ എന്നുള്ള പദ്ധതി എൽ പി സ്കൂൾ, യു പി സ്കൂൾ, ഹൈസ്കൂൾ സെക്ഷനിൽ പ്രത്യേകമായി ചെയ്തു വരുന്നുണ്ട്. ഇതിനകത്ത് യു പി സ്കൂൾ സെക്ഷനിൽ മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, സയൻസ് ആൻഡ് മാത്സ് ഇത്രയും വിഷയങ്ങളിൽ കുട്ടികളുടെ കഴിവുകളെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് യു പി സെക്ഷനിൽ ചെയ്തു വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. മലയാളത്തിലൊക്കെയാണെങ്കിൽ മലയാളത്തിൽ മാത്രം മെച്ചപ്പെടുത്താൻ മലയാളത്തിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഹലോ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏകദേശം എല്ലാ വിഷയങ്ങളിലും അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്താൻ, അത് ഓരോ കുട്ടികളെയും പ്രത്യേകം പ്രത്യേകം പരിഗണിച്ച് അവർക്കാവശ്യമായ ഓരോ കുട്ടികളെയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അവരുടെ അഭിരുചികളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പഠനാനുഭവങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ശ്രദ്ധ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പദ്ധതി ഗണിത വിജയം. പേര് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഗണിതം എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്, ആ സബ്ജക്റ്റിനോട് ഒരു പേടിയാണ്. അപ്പോൾ ഗണിതം കൂടുതൽ രസകരവും എന്താണ് സിമ്പിളും ആക്കിയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അതിനോടുള്ളൊരു പേടി മാറ്റി ഗണിത വിഷയം കൂടുതൽ രസകരമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ അതിനോട് കുട്ടികളുടെ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികൾ പ്രയാസം നേരിടുന്ന ഭാഗങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് അത് വിശദീകരിച്ച് അതിലേക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടി ഗണിത വിഷയത്തിൽ കുട്ടികളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി തുടക്കമിട്ട പദ്ധതിയാണ് ഗണിത വിജയം. അപ്പോൾ മലയാളത്തിന് മലയാളത്തിളക്കം, ഇംഗ്ലീഷിന് ഹെലോ ഇംഗ്ലീഷ്, ഗണിത വിജയം. ഇതുപോലെ തന്നെ അടുത്ത പദ്ധതിയാണ് സുരീലി ഹിന്ദി. സുരീലി ഹിന്ദി എന്താണ്? അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ SSKയുടെ സർവശിക്ഷ സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ നടത്തിയ 2 ദിവസ ക്യാമ്പാണ് സുരീലി ഹിന്ദി. ഇതിലൂടെ എന്താ ലക്ഷ്യമിടുന്നത്? ഹിന്ദി വിദ്യാർത്ഥികളെ ഹിന്ദി ഭാഷയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ് ഈ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. കഥ, കവിത, നാടകം, അഭിനയം എന്നീ സാഹിത്യ കലാരൂപങ്ങളിലൂടെ ഹിന്ദി ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് 2 ദിവസ ക്യാമ്പായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതാണ് സുരീലി ഹിന്ദി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ഭാഷയുടെ അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും കുട്ടികളെ മെച്ചപ്പെടുത്താനുള്ള എന്താണ് പദ്ധതി ഏതാണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ചിലപ്പം ഫോർ എക്സാമ്പിൾ ഹിന്ദി ഭാഷയിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ഹിന്ദി ഭാഷ ഉപയോഗം മെച്ചപ്പെടുത്താൻ വേണ്ടി ഉള്ള പദ്ധതി നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണെന്നായിരിക്കും ചിലപ്പം ചോദിക്കുക. അപ്പോൾ സുരീലി ഹിന്ദി അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് പ്രധാന പഠന പരിപോഷണ പദ്ധതികൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. അതായത് നമുക്കറിയാം COVID-19 മഹാമാരി എന്താണ് ലോകമെമ്പാടും വ്യാപിച്ച ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞ മാർച്ച് മുതൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എന്താണ് നിയന്ത്രണ വിധേയമായിട്ടാണെങ്കിലും തുറന്ന് പല കാര്യങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളുകൾ ഇപ്പോഴും അടച്ചിട്ട അവസ്ഥയിൽ തന്നെയാണുള്ളത്. ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ COVID-19 ഭാഗമായിട്ട് ഒരു കുട്ടിക്ക് പോലും എന്ത് സിലബസ് മിസ്സാവാതെ, സിലബസിലെ കണ്ടൻറ്റ് മിസ്സാവാതെ എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുക്കാൻ, ക്ലാസ്സുകൾ നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടി കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. COVID-19 മഹാമാരി വ്യാപിച്ചത് മൂലം സ്കൂളുകൾ അടച്ചിട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. June 1 ആണ് ഫസ്റ്റ് ബെല്ലിന് തുടക്കമിട്ടത്. അത് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ പ്രഗത്ഭരായ ട്രെയിൻഡ് ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുത്തു വരും. നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ ലോക്ക്ഡൗൺ ആയി. പക്ഷെ നമുക്ക് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമാണ്. അത് കഴിഞ്ഞിട്ട് ജൂണിലാണ് എപ്പോഴും സ്ഥിരമായി ക്ലാസ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ സ്കൂൾ അടച്ചിട്ട സാഹചര്യത്തിലും കുട്ടികൾക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി June 1 തന്നെ വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ ഓരോ സബ്ജക്റ്റും പ്രത്യേകം ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്തു വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫസ്റ്റ് ബെൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്തത് ലാബ് അറ്റ് ഹോം. നമുക്കറിയാം ഫസ്റ്റ് ബെല്ലിലൂടെ നമ്മുടെ സിലബസിലെ കണ്ടൻറ്റ് ഒക്കെ കവർ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് കുട്ടികൾക്ക് ഈ സിലബസിലുള്ള പ്രധാനമായും ശാസ്ത്ര വിഷയത്തിൽ ഗണിതശാസ്ത്രം, ഗണിതം, ശാസ്ത്രം, ഗണിതം രണ്ട് വിഷയത്തിലും നമുക്കറിയാം കുറേ ഏറെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് വിക്ടേഴ്സ് ചാനൽ വഴി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ കൂടി ടീച്ചേഴ്സ് അതിൽ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കുട്ടികൾക്കത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അതിനൊരു പരിഹാരം എന്നോണം ഈ അടുത്ത് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ലാബ് അറ്റ് ഹോം. അതിപ്പോൾ സ്കൂളുകളിൽ ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ശാസ്ത്ര പഠനം മെച്ചപ്പെടുത്തുന്നതിനായി 5, 6, 7 ക്ലാസ്സുകൾക്കായി സർവശിക്ഷ കേരളം നടപ്പാക്കിയ പദ്ധതിയാണ് ലാബ് അറ്റ് ഹോം. ഈ പദ്ധതിയിലൂടെ എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ഒരു ശാസ്ത്ര ലാബ് സജ്ജീകരിക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് എന്താണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് എക്സ്പെരിമെൻറ്റ്സ് സ്കൂളിൽ ചെന്ന്, അതായത് ക്ലാസ്സിൽ റെഗുലർ ക്ലാസ് ആണെങ്കിൽ നമ്മൾ സ്കൂളിലത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് പറ്റാത്ത സാഹചര്യത്തിൽ വീടുകളിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഒരു ചെറിയ ലാബ് സജ്ജമാക്കുകയാണ് ലക്ഷ്യം. UP ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ശാസ്ത്ര പരീക്ഷണം ചെയ്യാൻ ആവശ്യമായ കുറച്ച് സാധനങ്ങൾ അടങ്ങിയ കിറ്റ് സ്കൂളുകളിൽ നിന്ന് വിതരണം ചെയ്യുന്നു. ബാക്കി ചെറിയ അവർക്ക് എളുപ്പത്തിൽ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ ചുറ്റിൽ നിന്നും ലഭ്യമാകാൻ സാധ്യതയുള്ള സാധനങ്ങൾ അവരോട് തന്നെ ശേഖരിക്കാൻ പറയുന്നു. ഇങ്ങനെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന കിറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും വിദ്യാർത്ഥികൾ ചുറ്റുപാടിൽ നിന്നും ശേഖരിച്ച സാധനങ്ങളും കൂടി ചേർന്ന് വീട്ടിൽ ഒരു കൊച്ചു ലാബ് സജ്ജീകരിക്കുക. ഇതാണ് ലാബ് അറ്റ് ഹോം. അടുത്ത പദ്ധതി അക്ഷരവൃക്ഷം. അക്ഷരവൃക്ഷവും COVID-19 വ്യാപിച്ച സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയ പദ്ധതിയാണ്. ഇത് COVID-19 വ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ മാർച്ചിലാണ്, അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് സമയങ്ങളിൽ കുട്ടികൾക്ക് അവധിക്കാലമാണ്. അപ്പോൾ കഴിഞ്ഞ ഈ അവധിക്കാലത്ത് കുട്ടികൾ വീടുകളിൽ തന്നെ ചെലവഴിക്കേണ്ടി വന്നു, അതായത് അതിന് നിർബന്ധിതമായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അവരുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടക്കപ്പെട്ട പദ്ധതിയാണ് അക്ഷരവൃക്ഷം. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് സ്കൂളിലൊന്നും കൂടുതൽ പുറത്തിറങ്ങി കളിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ കാണാനോ ഒന്നും പറ്റുന്നില്ല. വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ട സാഹചര്യമായി. ഈ സാഹചര്യത്തിൽ കുട്ടികളെ അധികം റിലാക്സ്ഡ് ആക്കാൻ വേണ്ടി അവരുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരവൃക്ഷം. അപ്പോൾ അത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വെക്കേഷൻ സമയത്താണ്. ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് എവിടെയും പോകാൻ പറ്റാത്ത ഒരു വെക്കേഷനായിരുന്നു കഴിഞ്ഞ വെക്കേഷൻ. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയതാണ് അക്ഷരവൃക്ഷം. പരിസ്ഥിതി, ശുചിത്വം, രോഗപ്രതിരോധം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ലേഖനം, കഥ, കവിത എന്നിവ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാനുള്ള അവസരമാണ് അക്ഷരവൃക്ഷത്തിലൂടെ ലഭിക്കുന്നത്. ഈ പ്രസിദ്ധീകരിക്കുന്നത് സ്കൂൾ വിക്കിയിലാണ്. സ്കൂൾ വിക്കി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് സ്കൂൾ വിക്കി എന്നുള്ളത്. അപ്പോൾ ഈ സ്കൂൾ വിക്കിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മറ്റുള്ളവർ പ്രസിദ്ധീകരിച്ച ലേഖനായാലും കഥയായാലും നമുക്ക് വായിക്കാൻ പറ്റും. നമുക്ക് അതിനകത്ത് പ്രസിദ്ധീകരിക്കാനുള്ള അവസരവും കിട്ടുന്നതാണ്. അതാണ് അക്ഷരവൃക്ഷം. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഒപ്പം എന്നുള്ള ഒരു പദ്ധതിയാണ്. ഒപ്പം. ഒപ്പം എന്താണെന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സമ്മർദ്ദങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സജ്ജരാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണിത്. അതായത് റെഗുലർ ക്ലാസ്സൊന്നും ഇല്ല, കുട്ടികൾക്ക് ഫ്രണ്ട്സിനെയൊന്നും കാണാൻ പറ്റുന്നില്ല, അധികം പുറത്തേക്കിറങ്ങി കളിക്കാൻ പറ്റുന്നില്ല, എന്താണ് സ്കൂളുകളിലേക്ക് ചെന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ഒരു 75% അടച്ചിട്ട നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ട് പരിസരത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പുറം ലോകവുമായിട്ട് അധികം ബന്ധമില്ലാത്തൊരു അവസ്ഥയിൽ അവർക്ക് ഒരുപാട് മെൻ്റൽ ഡിപ്രഷൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ഈ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ നേരിടാൻ സജ്ജരാക്കുന്ന
പദ്ധതിയാണ് ഒപ്പം. നിംഹാൻസ് ബാംഗ്ലൂർ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും എന്താണ് വിദഗ്ധ പരിശീലനം നേടിയ സൗഹൃദ കോർഡിനേറ്റർമാരായ അധ്യാപകരാണ് ഈ പദ്ധതിക്ക് ഓരോ ജില്ലകളിലും നേതൃത്വം നൽകുന്നത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എന്താണ് അവരുടെ എന്താണ് ആവലാതികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളും അവരുടെ എന്താണ് ടെൻഷൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫോൺ മുഖേന അല്ലെങ്കിൽ വാട്സപ്പ് വഴി പങ്കുവയ്ക്കാം, മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റും. ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോട് ഇവരുടെ കുട്ടികളായാലും രക്ഷിതാക്കൾക്കായി ഇവരുടെ പ്രശ്നങ്ങളോ ആശങ്കകളോ ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അവർ എന്താണ് അതിനുള്ള സജഷൻസ് നൽകുന്നതായിരിക്കും. ഇതാണ് ഒപ്പം എന്നുള്ള പദ്ധതിയിൽ ചെയ്തു വരുന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂ പഠന സമയത്ത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സമയത്ത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.